ജലക്ഷാമം നേരിടുന്ന സൗത്ത് കൊണ്ടാഴി വാഴാട് പ്രദേശത്തേക്കുള്ള കുടിവെള്ള പദ്ധതി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. 3 മാസത്തോളമായി ഇത്തരത്തിൽ കുടിവെള്ളം പാഴാകുന്നുണ്ടെന്നും പരാതിപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികാരികൾ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നും AIYF കുറ്റപ്പെടുത്തി. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ വലിയ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലൊന്നാണ് വാഴാട് ഭാഗം. സൗത്ത് കൊണ്ടാഴി, ഒന്നാം കല്ല്, വാഴാട് പ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള പദ്ധതിയും നിലവിലുണ്ട്. ജലലഭ്യത കുറവായതിനാൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് പ്രദേശങ്ങളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്നത് എന്നിരിക്കെ പൂളച്ചോട് പ്രദേശത്ത് മാസങ്ങളോളമായി ഇതേ പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നു. പലതവണ പ്രശ്നം അധികാരികളെ ധരിപ്പിച്ചിട്ടും കുടിവെള്ളക്ഷാമമുള്ള പ്രദേശത്ത് വെള്ളം പാഴാകുന്നത് തടയുവാൻ യാതൊരുവിധ നടപടികളും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല എന്ന് AIYF പ്രവർത്തകർ പറഞ്ഞു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത്, സൗത്ത് കൊണ്ടാഴി, ഒന്നാങ്കല്ല്, വാഴാട് പ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പൂർണ്ണമായും കൊണ്ടാഴി പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ശുദ്ധജല വിതരണ കുടിവെള്ള പദ്ധതിയുടെ 12-ാം വാർഡ് പൂളച്ചോട് പ്രദേശത്ത് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് വെള്ളം പാഴായി പോകുന്ന ഒരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഈ വെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന വാഴാട് മേഖലയിലെ പ്രദേശവാസികൾക്ക് വെള്ളം ഇപ്പോൾ ആവശ്യത്തിന് കിട്ടാത്ത രൂപത്തിലുള്ള ഒരവസ്ഥയാണ് അവിടെ നിന്നു പോകുന്നത്. കൊണ്ടാഴി പഞ്ചായത്തിൽ തന്നെ വേനൽക്കാലങ്ങളിൽ അതിരൂക്ഷമായ കുടിവെള്ളം പ്രശ്നം നേരിടുന്ന മേഖലകളിലൊന്നാണ് വാഴാട് പ്രദേശങ്ങൾ. അപ്പോൾ ഈ വെള്ളം ഇവിടെ പൊട്ടിപ്പോകുന്നത് മൂലം തന്നെ ആ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തുമ്പോൾ ഇതിൻ്റെ ഫോഴ്സ് കുറഞ്ഞ് കുന്നിൻ പ്രദേശങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് വെള്ളം കിട്ടുന്നില്ല. അപ്പോൾ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിച്ചു പോകാൻ വേണ്ട നടപടികൾ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് എടുക്കണമെന്നും അതുപോലെ തന്നെ ഇതിൽ വന്ന ഏറ്റവും വലിയ വീഴ്ചയ്ക്ക് AIYF കൊണ്ടാഴി മേഖലാ കമ്മിറ്റിയുടെ പ്രതിഷേധവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പൂളച്ചോട് ഭാഗത്ത് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതിനാൽ മറ്റു പ്രദേശങ്ങളിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എത്തിച്ചേരുന്നില്ല എന്നും ഉടൻ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും AIYF ആവശ്യപ്പെട്ടു. റൈറ്റ് ന്യൂസ്, കൊണ്ടാഴി.